ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ദാ കുറച്ച് പ്ലാസ്റ്റിക് ടീസ്പൂണുകളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈസിലുള്ള ടീസ്പൂണുകൾ എടുത്തിട്ടുണ്ട്, ചെറുതും വലുതും എടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് ഷേപ്പിലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലിതാ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആദ്യം വലിയ ടീസ്പൂണുകളാണ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത്. ദാ ഇതുപോലെ രണ്ട് ടീസ്പൂൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം ദാ ഇതുപോലെ എങ്ങനെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ നാലെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഇടയിലും ഓരോ വലിയ ടീസ്പൂണും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ടീസ്പൂണുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. നമുക്കിതുപോലെ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വലിയ ടീസ്പൂണ് 8 എണ്ണമാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി ഇതിൻ്റെ ഓരോ ഇടയിലും ചെറിയ ഓരോ ടീസ്പൂണും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഓരോ വലിയ ടീസ്പൂണിൻ്റെ ഇടയിലും ഓരോ ചെറിയ ടീസ്പൂണും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ 6 ടീസ്പൂൺ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടത് നടുഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെയും നടുവിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അങ്ങനെ ഞാനിത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ എടുത്തപ്പം അതിൽ പെയിൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് തന്നെയാണ് ഞാൻ ഈ ഒരു നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയത് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതുതന്നെ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലുള്ള വാൾ ഡെക്കറുകളെല്ലാം എനിക്ക് ബ്ലാക്ക് കളറിലാണ് കൂടുതൽ ഇഷ്ടം. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കളറൊക്കെ മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് നമുക്കിതൊന്ന് വാളിൽ സ്റ്റിക്ക് ചെയ്യണം. അങ്ങനെ ഞാനിതൊന്ന് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാനിത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് നമ്മൾ ചൂലിൻ്റെ ഈർക്കിൽ വെച്ചിട്ട് കുറേ മുമ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് നമുക്ക് കിച്ചണിലെ വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.